നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ നിരാശ നൽകുന്ന ഒരു സമനില തന്നെയായിരുന്നു ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ, പിന്നീട് രണ്ടാം പകുതിയിൽ നിറം മങ്ങിപ്പോയ കാഴ്ചയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു അവസരം മുതലെടുത്ത നോർത്ത് ഈസ്റ്റ് ആകട്ടെ പിന്നീട് രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിക്കുകയും ചെയ്തു. നോർത്ത് ഈസ്റ്റിന്റെ കളിയിലെ രണ്ടാമത്തെ ഗോൾ ഓഫ് സൈഡ് ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ നിർഭാഗ്യവശാൽ അസിസ്റ്റന്റ് റഫറി അത് ഓഫ് സൈഡ് വിളിക്കാതെ പോവുകയും ചെയ്തു. അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കാനായിട്ട് പോകുന്നത് ചെന്നൈയിൻ എഫ് സിയും ാണ്. 29-ാം തീയതി വൈകിട്ട് 7 മണിയോടെയായിരിക്കും GMSE ബാംബോളിയം സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം മത്സരം അരങ്ങേറാനായിട്ട് പോകുന്നത്. ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുനയും സംഘവും മത്സരത്തിൽ വിജയിച്ച് 3 പോയിന്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും കളത്തിലിറങ്ങാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ 2 ISL മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2 മത്സരത്തിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് 1 പോയിന്റ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത്. തീർച്ചയായും ഈ വരുന്ന ഞായറാഴ്ച നടക്കാനായിട്ട് പോകുന്ന ചെന്നൈയിൻ FCയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 3 പോയിന്റ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കിബു വിക്കുന. ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് വേണ്ടിയാണ്. ഈ വരുന്ന 29-ാം തീയതി വൈകിട്ട് 7 മണിയോടെയായിരിക്കും ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും തമ്മിലുള്ള ആ ഒരു മത്സരം അരങ്ങേറുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.